സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. വിലാപങ്ങളെ പ്രത്യാശാഗീതങ്ങളും ആനന്ദ നൃത്തവുമാക്കി മാറ്റുന്ന ഒരു പദമാണ് ഇന്ന് വചനഭാഗങ്ങൾ അവലംബിക്കുന്നത്. മിക്ക 7:14 മുതൽ മിക്ക 7 ഒരു വിലാപത്തിൽ ആരംഭിക്കുന്നു. ഇസ്രായേൽ എങ്ങനെ ദൈവത്തിന്റെ സുന്ദരമായ മുന്തിരിത്തോട്ടമായിരുന്നുവെന്നും എന്നാൽ അത് വികലതയുടെ താവളമായി തീർന്നുവെന്നും. ഇന്നലെ മിക്ക 6:8 ദൈവത്തിന്റെ സ്നേഹകാരുണ്യം ഹെസെദ് ധ്യാനിച്ചപ്പോൾ ഇന്നിതാ ആ സ്നേഹകാരുണ്യത്തിൽ അടിയുറച്ചു നിൽക്കുന്ന, അതിനെ അടുത്തനുകരിക്കുന്ന ദൈവിക മനുഷ്യരെ ഹസീദിം തിരയുകയാണ് മിക്ക 7:2. ദൈവത്തിന്റെ സ്നേഹകാരുണ്യത്തെ തങ്ങളുടെ വിശ്വാസധീരതയിലും കർമ്മവീതിയിലും അവർ അടയാളപ്പെടുത്തുകയാണ്. വിശ്വാസം സ്നേഹത്തിൽ മാംസം ധരിക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ട്. എന്നാൽ ഇങ്ങനെ ദൈവികരായ മനുഷ്യരുടെ ഗണം അന്യം നിന്ന് പോകും വിധമാണ് ജനം അകൃത്യങ്ങൾ ചെയ്യുന്നത്. പ്രവാചകൻ ആ സന്ദർഭത്തിൽ പറയുന്നു, പക്ഷേ ഞാൻ അങ്ങയിൽ ശരണം വയ്ക്കുകയും അങ്ങയെ സ്തുതിക്കുകയും ചെയ്യുമെന്ന്. തിന്മയുടെ മോഹനമായ സ്വാധീന വലയങ്ങൾ ചുറ്റുമ്പോൾ പോലും ദൈവത്തെ ആഞ്ഞു പുണരുന്നവന്റെ ഭാവമാണത്. തങ്ങളെ ഞെരുക്കുന്ന ദൈവം എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തെ തള്ളിക്കളഞ്ഞവർ ഈ മാനസാന്തര അനുഭവത്തിന് ശേഷം ഉദ്ഘോഷിക്കുകയാണ്, അങ്ങയെപ്പോലെ മറ്റൊരു ദൈവം ആരുണ്ട് എന്ന്. ആരുമില്ല. അതാണ് പച്ചപരമാർത്ഥം. ആ സത്യത്തിലേക്ക് മിഴി തുറന്നുകൊണ്ട് വിശ്വാസ സ്ഥിരത പ്രകടമാക്കാനാണ് ദൈവം തന്റെ ജനത്തെ ഇന്ന് ക്ഷണിക്കുന്നത്. സദാ കാരുണ്യവും ക്ഷമയും വീണ്ടെടുപ്പും സാധ്യമാക്കുന്ന ദൈവം. അതുകൊണ്ട് തന്നെ ഇസ്രായേലും ദൈവവും തമ്മിലുള്ള ആ ചിരപുരാതന ആദിമ സ്നേഹത്തിന്റെ തലത്തിലേക്കും ബലത്തിലേക്കും പ്രവാചകൻ നമ്മെ കൂട്ടിക്കൊണ്ടുപോവുകയാണ്. ദൈവത്തോടൊപ്പം നാം നടന്നു തുടങ്ങിയെടുത്ത് ആ ഫസ്റ്റ് ബിഗിനിങ്സ് വിത്ത് ദ ലോർഡ്. ഇന്നലെ മിക്ക 6:8 പറഞ്ഞതുപോലെ നാം എളിമയോടെ നമ്മുടെ ദൈവത്തോടൊപ്പം നടക്കണം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നലെ നാഥന്റെ അടുത്ത് ജനം അടയാളങ്ങൾ ആവശ്യപ്പെടുകയായിരുന്നല്ലോ. ഇന്നിതാ ദൈവത്തിന്റെ അചഞ്ചലമായ അടയാളത്തെ പ്രവാചകൻ വ്യക്തമാക്കി തരുന്നു. അത് അവിടുത്തെ നിസ്സീമമായ കാരുണ്യവും ക്ഷമയും വീണ്ടെടുപ്പുമാണ്. ഇവയാണ് മാറ്റമില്ലാത്ത ദൈവത്തിന്റെ മാറ്റമില്ലാത്ത അടയാളങ്ങൾ. നാം കഴിഞ്ഞ ദിവസം ധ്യാനിച്ച കാർമലിന്റെ വിരിമാറിൽ ദൈവം പച്ചത്തലപ്പുകളും മേച്ചിൽപ്പുറങ്ങളും ഒരുക്കുന്നു എന്ന് പ്രവാചകൻ പറയുകയാണ് മിക്ക 7:14. ദൈവവചനത്തെ ധ്യാനിച്ചുകൊണ്ട് വചനത്തെ മാംസം ധരിക്കുന്നവരുടെ വളർച്ചയും പുഷ്ടിയുമാണ് കാർമൽ കുറിക്കുന്നത്. ഇന്നലെ നാം ശ്രദ്ധിച്ചതുപോലെ ദൈവം തന്റെ ആതിഥേയത്വത്തിൽ നമുക്ക് പാർപ്പിടവും അന്നവും ഒരുക്കുന്ന കാർമൽ. അവിടെ നിറഞ്ഞൊഴുകുന്നു ദൈവത്തിന്റെ ദാനസമൃദ്ധിയും കൃപാപൂരവും. ഇന്ന് സങ്കീർത്തനം 85 ഇതിന് കുറെ കൂടി മിഴിവേകുന്നുണ്ട്. ഭൂമി, രക്ഷ, വിശ്വസ്തത, നീതി എന്നീ പരസ്പര ബന്ധിതമായ ആശയങ്ങളെ കോർത്തിണക്കിക്കൊണ്ട് അത് പാടുകയാണ്. പ്രവാചക ഗ്രന്ഥങ്ങളിൽ നാം കാണുന്നുണ്ട് ഈ പാരസ്പര്യത്തെയും പരസ്പര ബന്ധത്തെയും അതിന്റെ പരിണതികളെയും. ദൈവകൃപ എന്നത് ദൈവത്തിന്റെ പരമമായ സ്വാതന്ത്ര്യത്തിൽ നിന്ന് അവിടുന്ന് ചൊരിയുന്ന സ്നേഹദാനമാണ്. പക്ഷേ അതിന് ഒട്ടും വില ദൈവം ഈടാക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ദൈവം സാധ്യമാക്കുന്ന വീണ്ടെടുപ്പ് എന്നത് ഏറ്റവും പതിതനെയും ഞെരുക്കപ്പെട്ടവനെയും കൂടി തിരിച്ചു കൊണ്ടുവരുന്ന വിധമാണ്, ജീവനിലേക്കും സമൃദ്ധിയിലേക്കും. സങ്കീർത്തനം 85:8 ദൈവത്തിന്റെ അനുവാചകരെ, ഭക്തരെ ഹസീദിം കുറിക്കുന്നുണ്ട്. അവർ ദൈവനിരാസത്തിന്റെയും സ്നേഹരാഹിത്യത്തിന്റെയും നിയമനിഷേധത്തിന്റെയും മൗഢ്യത്തിലേക്ക് തിരിച്ചു പോകാത്തവരാണ് എന്ന് നിർവചിച്ചുകൊണ്ട്. ഇന്ന് മത്തായി 12:46-50 വരെ അതൊരു വീട്ടകത്തെ കാഴ്ചയാണ്. പക്ഷേ അത് ദൈവത്തിന്റെ വീട്ടകം എന്ന ബൃഹത്തായ സത്യത്തിലേക്ക് നമ്മുടെ കണ്ണു തുറപ്പിക്കുകയും ചെയ്യുന്നു. എന്താണ് ദൈവത്തിന്റെ വീടും വീട്ടുകാരുമെന്ന് നാഥൻ പറയുന്നു, തന്റെ ബന്ധുക്കൾ എന്നത് തന്റെ പിതാവിന്റെ ഹിതം പാലിക്കുന്നവരാണ് എന്ന്. അതാകട്ടെ, നാഥൻ എല്ലാവർക്കുമായി തുറന്നു വെച്ചിരിക്കുന്ന ഒരു സാധ്യത തന്നെയാണ്. ആചാരങ്ങളിലൂടെ നേടുന്ന സ്വയം നീതീകരണമല്ല ഈ രക്ഷ, പിതാവുമായുള്ള താഥാത്മ്യമാണ്, തന്റെ ദൈവത്തോടുള്ള ഇഴയടുപ്പം. മിക്ക പ്രവചിച്ചതുപോലെ ദൈവവുമായുള്ള ആദിമമായ ആ സ്നേഹബന്ധം. ദൈവത്തോടൊപ്പം ഉണ്ണുന്നവരും ദൈവത്താൽ ഊട്ടപ്പെടുന്നവരും ദൈവത്തോടൊപ്പം ഒരേ കൂരയിൽ പാർക്കുന്നവരും.